ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DELED അഡ്മിഷൻ 2023 ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയുടെ സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ DED പാലക്കാട് .wordpress.com എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. DELED അഡ്മിഷൻ 2023-25 ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആൻഡ് റാങ്ക് ലിസ്റ്റ് ഓഫ് ഓൾ സബ്ജക്ട്സ് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സയൻസ് ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സയൻസിൻ്റെ ഷുവർ ലിസ്റ്റേയും വെയിറ്റിംഗ് ലിസ്റ്റേയും റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സയൻസ് വിഭാഗക്കാരുടെ ഇൻ്റർവ്യൂ BEMHSS പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. 18/9/2023 9:30 നടക്കുന്നത്. ഷുവർ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലായിട്ട് ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഡേറ്റിൽ സമയത്ത് എത്തിച്ചേരുക. നിങ്ങൾ ഈ ഒരു 9:30 മുൻപേ തന്നെ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കൊമേഴ്സിലുള്ളവർക്ക് ഈ സെയിം സെൻറ്ററിൽ വെച്ച് തന്നെയാണ്, 18-ാം തീയതി തന്നെയാണ്. ടൈം വരുന്നത് 1:30 PM ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇവിടെ താഴെ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിൻ്റെ തമിഴ് മീഡിയത്തിൻ്റെ റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇനി അതിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിന് 19/9/2023 11:00 നടക്കുന്നത്. ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ സിൽ സ്റ്റേഷൻ പാലക്കാട് DED ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യസമയത്തിന് മുൻപേ തന്നെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. ഇനിയും സെൽഫ് ഫിനാൻസിൻ്റെ റാങ്ക് ലിസ്റ്റും ഇൻ്റർവ്യൂ ഷെഡ്യൂളും പിന്നീട് പബ്ലിഷ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഷുവർ ലിസ്റ്റിലും വെയിറ്റിംഗ് ലിസ്റ്റിലും ഉള്ളവർ പ്രത്യേകം പോകാൻ ശ്രദ്ധിക്കുക. ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഷുവറാണ്. ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ആബ്സൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് ലഭിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരും പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലുള്ളവർക്കൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് പാലക്കാട് ജില്ലയുടെ അപ്ഡേറ്റ്സ്. ഇനി അടുത്ത കൊല്ലം ജില്ലയുടെയാണ്. ഒരുപാട് കമൻസ് വരുന്നുണ്ട് കൊല്ലം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ പബ്ലിഷ് ചെയ്യുന്നു ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് DED ഓഫീസിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ നിന്നും അറിയാൻ സാധിച്ചത് ഇന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് കൊല്ലം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ്. അവർക്ക് PSCയിൽ നിന്നും കുറച്ച് ലിസ്റ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ അവർ ആ ലിസ്റ്റ് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യും, അതല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തെ ലിസ്റ്റൂടെ കിട്ടിയിട്ട് നാളെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്കല്ലേ നാളത്തേക്കായിട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.